എല്ലാവർക്കും നമസ്കാരം. ഐക്കൺ ഓഫ് അറേബ്യയുടെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഐക്കൺസ് ഓഫ് അറേബ്യ എന്ന് പറയാനാണ് ഈ എപ്പിസോഡിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ സുഹൃത്തുക്കൾ കൂടിയാണ്, അതിനേക്കാൾ ഉപരിയായിട്ട് രണ്ട് പേരെയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. എൽ കെ ജി മുതൽ ഒരുമിച്ച് പഠിച്ച് ഇന്ന് ദുബായിൽ ഒരേ ബിസിനസ് സാമ്രാജ്യത്തിൽ ഒരുപോലെ നിൽക്കുന്ന രണ്ട് ആത്മാർത്ഥ സുഹൃത്തുക്കൾ, രണ്ടുപേരും ഫോട്ടോവെച്ചുകാരാണ്. നമുക്കൊരു പരിചയപ്പെടാം. ഒന്ന് സൂരജും ഒന്ന് സന്ദീഷും. നമസ്കാരം. 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 എങ്ങനെ പോകുന്നു? വെരി ഗുഡ്, വെരി ഗുഡ്. സന്ദീഷോ, അപ്പം നിങ്ങൾ ചെറുപ്പത്തിൽ എൽ കെ ജി മുതൽ പഠിച്ചു? അതെ. ഏത് സ്കൂളിലായിരുന്നു? സെയിൻറ്റ് പോൾസ്. നമ്മൾ തുടങ്ങിയ സെയിൻറ്റ് പോൾസിൽ നിന്നാണ്. ബ്രിട്ടോയിൽ പഠിച്ചു. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ദുബായിലേക്ക് വന്നത്? നിങ്ങൾ അല്ലെങ്കിൽ ഈ ബിസിനസ്സിലേക്ക് ഒരുമിച്ചത് എങ്ങനെയാണ്? ഞാനാണ് ആദ്യം ദുബായിലേക്ക് വന്നത്. ഞാൻ 2006 വന്നത്. ഈ വരുന്ന മെയ് ഈ മാസം 21 മെയ് 21 ഞാൻ 12 ദുബായിൽ വന്നത്. അപ്പോൾ ഞാൻ വന്നതൊരു ഓഫീസ് ബോയ് ആയിട്ടാണ് ദുബായിലേക്ക് കയറിയത്. ഫസ്റ്റ് അങ്ങനെ വന്നു. പിന്നെ സാഹചര്യങ്ങൾ നമ്മൾ ബിസിനസ്സുകാരാക്കി എന്ന് പറയാം. അങ്ങനെ വന്നൊരു, അത് ദുബായ് മണ്ണിൻ്റെ ഒരു പ്രത്യേകതയാണ്, അറബ് നാടിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമ്മുടെ സ്നേഹിച്ച അങ്ങേയറ്റാണ് സ്നേഹം. അപ്പം അതിനുശേഷമാണ് ഇദ്ദേഹം വന്നത് അല്ലേ? അതെ. അപ്പോൾ അതിനുശേഷം ഒരു 5 കഴിഞ്ഞു. ഇതേ ആ സമയത്ത് റിലയൻസിൽ ട്രാൻഡ്രത്ത് ഉറക്കിയാണ്. അപ്പോൾ ഞാൻ ചുമ്മാ നാട്ടിലേക്ക് വിളിച്ചു. എന്തേശം എങ്ങനെയാണ്, ദുബായിലേക്ക് വരാൻ താല്പര്യമുണ്ടോ? ഓ, നല്ല ശമ്പളം ഉണ്ടോ? ഇനിയിപ്പോൾ ദുബായിലേക്ക് ഒന്നും വരേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞു വേണ്ടെങ്കിൽ വേണ്ട. ഇല്ല, എങ്ങോട്ടാണ്? ഞാൻ പറയാം ഇൻ്റർവ്യൂലേക്കാണ്. പിന്നെ ചോദിക്കണം എന്തിനാണ്, ഞാൻ എവിടെ എത്തി, ഇപ്പോൾ എത്തി ചോദിച്ചാൽ മതി. അങ്ങനെ ദേഹം വന്നു. അന്ന് നമ്മുടെ ബിസിനസ് ലിങ്ക് എന്ന് പറയുന്നത് ഒരു പെട്ടിക്കട, അത്ര പറയാനുള്ളൂ. ചെറിയൊരു ഷോപ്പിനകത്ത് സംഭവം ബിസിനസ് ലിങ്ക്. അന്ന് നമുക്ക് IT അന്നും ആയിട്ടില്ല, ബിസിനസ് ലിങ്ക് സർവീസസ് മാത്രമേ ഉള്ളൂ. പിന്നെ സന്ദേശയോട് വന്ന് കഴിഞ്ഞപ്പോൾ ഒരു നമുക്ക് ഇരട്ടച്ചെങ്ക് എന്നൊക്കെ പറയുള്ളൂ, ഒരു ഡബിൾ ധൈര്യം ഒരു നമുക്ക്. പിന്നെ അതിന് ശേഷം ഉണ്ടായ ഒരു ഗ്രോത്ത് ആണ് ഈ ഒരു ഫസ്റ്റ് 5 എന്ന് പറയാം. സൗഹൃദത്തിന്റെ തീർച്ചയായിട്ടും എന്താ പറയുക, ആ ഒരു കെമിസ്ട്രി, നിങ്ങളുള്ള ഒരു കെമിസ്ട്രി വഴി. പിന്നെ മാത്രമല്ല, പുതിയ തോട്ട്സുകൾ വരും. നമ്മൾ സൗഹൃദം എന്ന് പറഞ്ഞാൽ വളരെ വലിയ കാര്യം. അതെ. ഏറ്റവും ജീവിതത്തിൽ വേണ്ടത് നല്ല സുഹൃത്തുക്കളെ കിട്ടുക എന്നുള്ളതാണ് സത്യം. അപ്പോൾ ആ നല്ല സൗഹൃദം വരുമ്പോൾ നമുക്ക് ഒരുപക്ഷെ നമ്മുടെ ലൈഫ് പാർട്ട്ണറോട് പോലും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യുന്നിരിക്കും. ഇപ്പോൾ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആളുകൾ വരുമ്പോഴത്തേക്കും നമുക്ക് ബിസിനസ്സായാലും ജീവിതത്തിലായാലും നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് വരുന്നത്, പ്രൊവൈഡഡ് രണ്ടുപേരും ഒരേ ഫ്രീക്വൻസി മാച്ച് ചെയ്താൽ. അത് ഭാഗ്യത്തിന് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരാൾക്ക് ഇപ്പോൾ നല്ലൊരു സുഹൃത്ത്, ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ടെന്നാണ് പറയുന്നത്. നല്ലൊരു സുഹൃത്താണെങ്കിൽ നമ്മൾ മുന്നോട്ടുള്ള നമ്മുടെ യാത്രയിൽ, തമിഴിലെ പയനം എന്ന് പറയും, ആ ഒരു യാത്രയിൽ നമുക്കെവിടെയെങ്കിലും കാലിടേണ്ടി വന്നാൽ കൈ പിടിച്ചുയർത്താനോ അല്ലെങ്കിൽ അതങ്ങനെ പോകരുതെന്ന് പറയാൻ, നന്നായിട്ട് ഗൈഡ് ചെയ്യാൻ ഒരു സുഹൃത്തിനെ പറ്റത്തുള്ളൂ, ആത്മാർത്ഥ ഉള്ള സുഹൃത്തുക്കളാണെങ്കിൽ. അങ്ങനെ നിങ്ങൾ ബിസിനസ്സിൽ പതുക്കെ തുടങ്ങി. ഇനി അങ്ങോട്ടുള്ള വളർച്ച പറയാം. ഇപ്പോൾ അതിനു മുമ്പ് ഈ ഒരു ചങ്ങാതി നന്നായി കണ്ണാടി വേണ്ടെന്ന് പറഞ്ഞത്, അതിനെക്കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചങ്ങാതിനെക്കുറിച്ച് എനിക്ക് അതിനേക്കാളും വലിയൊരു വാക്ക് പറയാനില്ല എന്നുള്ളതാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും എൻ്റെ കുറ്റവും കുറവും വ്യക്തമായി എനിക്ക് കാണിച്ചു തന്ന് അതോടുകൂടി എൻ്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു എന്ന് പറയുന്ന ഒരാളല്ല. എന്നും എൻ്റെ കൂടെ എല്ലാ കാര്യത്തിനും എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളാണ് സന്ദീഷ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സംഭവത്തിൽ എന്നും ആദ്യം നന്ദി പറയേണ്ടത് എനിക്ക് ഇങ്ങനത്തെ ഒരു സുഹൃത്തിന് തന്ന അള്ളാഹുവിനോടാണ്. പിന്നെ ബിസിനസ്സിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ രണ്ടുപേരും ചേർന്നതിന് ശേഷമുള്ള ഒരു പ്രയാണം, അല്ലെങ്കിൽ പയനം എന്ന് പറയുന്ന ഒരു സംഭവം, അത് ഒരല്പം വേഗത കൂടിയതായിരുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മുടെ ഡിസിഷൻസ്, കാര്യം ഒരു നമുക്കൊരു നല്ലൊരു കെമിസ്ട്രി ഉണ്ട് എപ്പോഴും. ഞാനും സന്ദീഷും തമ്മിൽ എപ്പോഴും നല്ലൊരു കെമിസ്ട്രി ഉണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഇടയിൽ അല്ലെങ്കിൽ ഞാനോ സന്ദീഷോ എടുക്കുന്ന തീരുമാനങ്ങളിൽ ഒരിക്കലും കോൺഫ്ലിക്ട്സ് ഉണ്ടാവാറില്ല. ഡിബേറ്റ്സ് ഉണ്ടായാലും തീർച്ചയായും ആ ഡിബേറ്റിന് ഒരു റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഇപ്പോഴും ഒരു തീരുമാനം നെക്സ്റ്റിലേക്ക് പോവുള്ളൂ. അപ്പോൾ ഏതൊരു കാര്യത്തിലും നമ്മൾ ഏതെങ്കിലും ഒരാളുടെ ഒരു തീരുമാനം അംഗീകരിക്കുക എന്നൊരു സംഭവം നമുക്കുണ്ട്. അതാണ് നമ്മളുടെ ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. അല്ലാതെ ഒരു ഒരു നെക്സ്റ്റ് ലെവൽ ഡിബേറ്റിലേക്ക് പോയി എന്നാ വേണ്ട അങ്ങനെ വിട്ടേക്ക്, ആ ഒരു ലെവലിൽ നമ്മൾ ഒരിക്കലും ചെയ്യാറില്ല. പിന്നെ അതിനേക്കാൾ ഉപരി ബിസിനസ്സിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് പടച്ചൊരു അനുഗ്രഹമാണെന്നുള്ളതാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബിസിനസ്സിന് ഒരു ഉദ്ദേശമുണ്ട്. കാര്യം നമ്മൾ എന്ന് തുടങ്ങി അന്ന് മുതൽ ഇതിൻ്റെ ഒരു നമ്മുടെ പ്രോഫിറ്റിൻ്റെ ഒരു 20% നമ്മൾ ചാരിറ്റിയിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സർവീശ്വരൻ്റെ ആ ഒരു സപ്പോർട്ട് നമുക്കെന്നും കിട്ടുന്നുണ്ട്, അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. പിന്നെ ഡിസിപ്ലിൻ
അത് മസ്റ്റായിട്ട് വേണ്ട ഒരു സംഭവമാണ് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഡിസിപ്ലിൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കൂടുതലിപ്പോൾ ബിസിനസ്മെൻ സർവീസസ് ഉണ്ട്, ഐ ടി ഉണ്ട്, പിന്നെ കുറച്ച് മറ്റു കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. കഫെറ്റീരിയ, റെസ്റ്റോറൻറ്റ്, അങ്ങനെ പല വിഭാഗങ്ങളിലായിട്ടാണ് കൈ വെച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൽ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ ബിസിനസ്മെൻ സർവീസസിലാണ്. ഈ ഒരു സംഭവം വരുമ്പോൾ കസ്റ്റമേഴ്സ് നമ്മൾ കൂടുതൽ വിശ്വസിച്ചുകൊണ്ടാണ് ഓരോ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത്. അപ്പോൾ അവരോട് നമ്മൾ മാക്സിമം ഒരു സപ്പോർട്ടീവായിരിക്കുക, അവരോട് മാക്സിമം നമ്മൾ ഡിസിപ്ലിൻ കാണിക്കുക, ആ ഒരു രീതിയിലാണെങ്കിൽ മാത്രമേ നമുക്ക് ഏതൊരു ബിസിനസ്സിലും മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ ഒരു സക്സസ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സംഭവം. സന്ദീഷിന്റെ വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് അമ്മ, ചേച്ചി, പിന്നെ ചേച്ചി മാരിയതാണ് ട്രിവാൻഡ്രത്ത്, അറിയൻ സഞ്ജു എന്ന് പറയും, സഞ്ജയ്. പുള്ളി ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ വീട്ടിൽ പപ്പ, ഉമ്മ, ഉമ്മ ഞാൻ ചെയ്യാമെന്ന് വിളിക്കുന്നത്, എൻ്റെ ഭാര്യ, രണ്ട് മക്കൾ, രണ്ട് പെങ്ങന്മാരുണ്ടായിരുന്നു, രണ്ടുപേരും കെട്ടിച്ചിട്ടു. ഭാര്യയുടെ പേര് ജഫീന, ഒരാളുടെ പേര് ഫാദി, ഒരാളുടെ പേര് ഇസ, ഒരാള് ഓൺ ദ വേ ആണ്, ജൂലൈയിൽ വരും. ഇത് ഞാനിത് വൈൻഡപ്പ് ചെയ്യാനൊന്നും തോന്നുന്നില്ല, പക്ഷെ അതിന് മുമ്പ് ഒരു കാര്യം എനിക്ക് പറയാം. ഈ കാലഘട്ടത്തിൽ ഒരു സഹോദര ബന്ധത്തെക്കാളും വളരെ വലിയ രീതിയിലുള്ള ഒരു ആത്മഹത്യ, ജാതിക്കും മതത്തിനും ഒക്കെ അതീതമായിട്ടുള്ള രണ്ട് സുഹൃത്തുക്കളുടെ, ഇത് എപ്പോഴും ഒരു ഐ ഓപ്പണിംഗ് ആണ്. അത് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സമൂഹത്തിലും അത് പ്രാവർത്തികമാക്കേണ്ട കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചു. വീണ്ടും ഞാൻ ഇന്റർവ്യൂയിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. ശരി, ദുബായിൽ വന്നിട്ട് 12 വർഷം ഈ ജീവിതയാത്രയിൽ ഈ നാട് നിങ്ങൾക്ക് നൽകിയ സപ്പോർട്ട് എന്താണ്? ഇവിടുത്തെ ആളുകളും നിങ്ങളുടെ സ്പോൺസറും, എനിക്ക് നിങ്ങളുടെ സ്പോൺസറെ പറ്റി കേൾക്കണമെന്നുണ്ട്. കാര്യം ഒരു ദുബായിയെ സംബന്ധിച്ചുള്ള ഒരു ബിസിനസ്മാന് വേണ്ടത് നട്ടലുള്ളതും സ്നേഹസമ്പന്നനുമായ ഒരു സ്പോൺസറാണ്. നിങ്ങളുടെ സ്പോൺസറെ പറ്റി പറയും. എൻ്റെ സ്പോൺസർ എന്ന് പറയുന്നതിനേക്കാൾ എനിക്കിഷ്ടം പുള്ളിയെൻ്റെ സുഹൃത്ത് എന്ന് പറയാനാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഖലീൽ റാഷിദ് ജുമ. അദ്ദേഹം ഒരു 4 വർഷമായിട്ട് എൻ്റെ കൂടെ ഉണ്ട്. ഇപ്പോൾ ഒരു 3 മാസം മുമ്പ് എൻ്റെ വീട്ടിൽ വന്നിരുന്നു, നാട്ടിൽ വന്ന് എൻ്റെ വീട്ടിൽ വന്നിരുന്നു. നല്ലൊരു സൗഹൃദമാണ്. മാത്രമല്ല ഒരു നമുക്കൊരു എനിക്കൊരു നല്ലൊരു ഗൈഡ് കൂടിയാണ് പുള്ളി. എന്ത് കാര്യത്തിന് എപ്പോഴും ഒരു സപ്പോർട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഡിസിപ്ലിൻ, ഈ ഡിസിപ്ലിൻ നമ്മളൊരാളെ കണ്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് കണ്ട് തന്നെ പഠിക്കണം. ഒരു ഹാപ്പിനെസ് സിറ്റിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ദുബായ്. എന്ത് തോന്നുന്നു, എങ്ങനെയാണ് അതിൻ്റെ ഒരു മുമ്പോട്ടുള്ള? ശരിക്കും ഹാപ്പിനെസ്സിനേക്കാൾ കൂടുതലും ഒരുപാട് സാധ്യതകളുള്ളൊരു നഗരമാണ് ദുബായ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇത്രയും ഇൻവെസ്റ്റേഴ്സും ഇത്രയും ഒരു ഫാസ്റ്റ് ഗ്രോയിങ്ങും ആകുന്നത്. 2020 എക്സ്പോ ഒക്കെ വരാൻ പോകുന്നു. അതെ അതെ അതെ, 2020 എക്സ്പോ വരാൻ പോകുന്നു. അതിന് അടിസ്ഥാനമായിട്ട് തന്നെ ഒരുപാട് പുതിയ പുതിയ ആൾക്കാർ വരുന്നുണ്ട്. നിങ്ങളുടെ ഫ്യൂച്ചർ പ്രോഗ്രാംസ് ഒക്കെ? നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നപ്പോൾ നമുക്ക് ഇതുവരെ വെക്കാത്തൊരു മേഖല, നമ്മൾ കൈ വെക്കാത്തൊരു മേഖലയാണ് റിയൽ എസ്റ്റേറ്റ് എന്നുള്ളത്. അപ്പോൾ നമ്മളൊരു സ്പോൺസർ ഖലീലല്ല, പുതിയൊരു സ്പോൺസർ, അദ്ദേഹം വളരെയധികം സപ്പോർട്ടീവായിട്ട് നമുക്ക് മുമ്പോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ റിയൽ എസ്റ്റേറ്റിലെ കൂടി കൈ വെക്കാം എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. സോ ഇൻ നെക്സ്റ്റ് 6 മന്ത്സ് നമ്മൾ ആ ഒരു പ്രൊജക്റ്റിലേക്ക് നമ്മൾ ഇറങ്ങണേണ്. ഈ നൊസ്റ്റാൾജിയ എന്ന് പറയുമ്പോൾ നാടിനെ പറ്റി ഒരു നൊസ്റ്റാൾജിയ എപ്പോഴും ഉണ്ടാവുള്ളൂ. നിങ്ങൾ സ്ഥിരമായിട്ട് എപ്പോഴും നാട്ടിൽ പോകുന്നത് എന്താണ്? നാട്ടിൽ മിസ് ചെയ്യുന്ന കാര്യം? നാട്ടിൽ മിസ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഉമ്മ പാപ്പ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് അവരെയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിന്നും ഞാനെന്തെങ്കിലും ആയിട്ടുണ്ട് എന്ന് ഞാൻ കരുതുമ്പോൾ ആദ്യം എനിക്ക് ഓർമ്മ വരുന്ന അവരെ തന്നെയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം ഞാൻ എങ്ങനെയാണ് ഈ ഒരു അവസ്ഥയിൽ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഞാനൊരു ഓഫീസ് ബോയ് ആയിട്ടാണ് ദുബായിലേക്ക് വന്നത്. ഒരു ഓഫീസ് ബോയ് ആയിട്ട് 21 വയസ്സിൽ മകൻ ഗൾഫിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിൽ ദാരിദ്ര്യമുണ്ട്. ആ ഒരു അവസ്ഥയിൽ ഞാൻ വന്നപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തു എന്ന് പറയുന്നതിനേക്കാളും എനിക്ക് അങ്ങനെ പറയുന്നത് എനിക്ക് ഇഷ്ടം. എന്നെ ഏറ്റവും കൂടുതൽ അവർ മിസ് ചെയ്തിരുന്നു. അതവർ അടക്കി വെച്ചത് എന്നോടുള്ള സ്നേഹത്തിന് പുറത്താണ്. പിന്നെ അവരോടുള്ള സ്നേഹമാണ് ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ സാഹചര്യം. ബിസിനസ്സുകാരനാകാനുള്ള എൻ്റെ സാഹചര്യം എന്ന് പറയുന്നത് എനിക്ക് എങ്ങനെയും അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും എന്താണ് മിസ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആദ്യം പറയേണ്ടത് എൻ്റെ വാപ്പയമ്മയാണ്. എൻ്റെ ഭാര്യ ഇത് കണ്ടു കഴിഞ്ഞാൽ ദേഷ്യം പിടിക്കും. അപ്പോൾ എൻ്റെ ഭാര്യനെ മിസ് ചെയ്യുന്നു, മക്കളെ മിസ് ചെയ്യുന്നുണ്ട്. ഫോട്ടോ വെച്ച് ബീച്ചൊക്കെ മിസ് ചെയ്യുന്നില്ലേ? ഫോട്ടോ വെച്ച് ബീച്ച് ആക്ച്വലി ഇറ്റ്സ് എ ഫീലിംഗ്. ഇപ്പോൾ കൊച്ചിനെ കുറിച്ച് ഇപ്പോൾ എല്ലാവരും പറയുന്നൊരു സംഭവമാണ് കൊച്ചി ഇസ് നോട്ട് എ സിറ്റി, ഇറ്റ്സ് എ ഫീലിംഗ്. അത് എന്നും മനസ്സിലുണ്ട് എനിക്ക്. അതൊരു ആക്ച്വലി യെസ്, പക്ഷേ പൂർണ്ണമായും ദുബായിലേക്ക് മാറി എന്നൊരു അതായിരിക്കും കാരണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്നത് എൻ്റെ പെറ്റമ്മയാണെങ്കിലും
എന്നെ നോക്കിയതും എന്നെ വളർത്തിയതും എൻ്റെ പോറ്റമ്മ തന്നെയാണ്, ദുബായ് തന്നെയാണ്. അപ്പോൾ ഈ നാട്ടിൽ നിൽക്കുമ്പോൾ എൻ്റെ നാട് അല്ലെങ്കിൽ ആ നാടിൻ്റെ ഒരു ആംബിയൻസ് എനിക്ക് മിസ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നാറില്ല. അതിനേക്കാളും പലപ്പോഴും ഞാൻ നാടിനെ ഒരിക്കലും മോശമായി പറയണതല്ല, പലപ്പോഴും ഞാൻ ഇവിടെയാണ് വേണ്ടത് അല്ലെങ്കിൽ എൻ്റെ നാട് ഇതാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിപ്പോവാറുണ്ട്. അത്രയും ഈ നാട് നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. നമ്മൾ എന്താണ് ഈ നാട്ടിലേക്ക് കൊടുക്കുന്നത് അതിൻ്റെ പത്തരട്ടി തിരിച്ച് നമുക്ക് കിട്ടുന്ന ഒരു നാടാണ് ദുബായ് എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്, റിലയൻസിലൊക്കെ വർക്ക് ചെയ്തു, അവിടെ ആയിരുന്നു കുറച്ച് നാള്, പിന്നെ ദുബായിലേക്ക് വന്നു, ദുബായുമായിട്ട് കൂടുതൽ ഇണങ്ങിച്ചേർന്നു. നാടിനെ മിസ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും. നാട്ടിലെ ഏത് കാര്യമാണ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത്? ഫാമിലി. എല്ലാവർക്കും ഫാമിലി തന്നെയാണ് മിസ് ചെയ്യുന്നത്. എല്ലാ പ്രവാസികൾക്കും പറയാനുള്ളത് അത് തന്നെയാണ്. ചാരിറ്റി ചെയ്യുന്നു എന്ന് പറഞ്ഞല്ലോ. അതെ, നമ്മൾ സത്യം പറഞ്ഞാൽ ഒരു കൈ കൊടുക്കുന്നത് അറിയാൻ പാടില്ല. ആ ചാരിറ്റി എങ്ങനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക്? കമ്പനിക്ക് ഒരു പോളിസി ഉണ്ടാവുമല്ലോ. കമ്പനിക്ക് പോളിസി, നമ്മൾ ചാരിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് 20%, നമ്മുടെ കമ്പനിയുടെ 20% പ്രോഫിറ്റിൻ്റെ 20% ആണ് നമ്മൾ ചാരിറ്റിയിലേക്ക് കൊടുക്കുന്നത്. സംടൈംസ് മോർ. ഈ 20 എന്ന് പറയുന്നത് അതൊരു ബേസിക് ആയിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുസ്ലിമാണ്, ആ മതത്തിൽ വിശ്വസിക്കുന്നു. എന്നാൽ കഴിയും വിധ ആ മതത്തിലുള്ള കാര്യങ്ങൾ ഞാൻ ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അപ്പം നമ്മളുടെ മതം നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് മതത്തിലേക്ക് പോകുന്നില്ല, എങ്കിലും ഞാൻ പഠിച്ച ഒരു വിഷയത്തിനെ കുറിച്ച് പറഞ്ഞു 2.5% സക്കാത്ത് കൊടുക്കണം എന്നുള്ളതാണ്. പക്ഷേ ഈ 2.5% കൊണ്ട് എനിക്ക് പലപ്പോഴും എനിക്കുണ്ടായൊരു സംശയമാണ്. ഈ 2.5% എന്ന് പറയുന്നത് 1400 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. അന്ന് ഒരു മനുഷ്യൻ്റെ സമ്പാദ്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വരുമാനം എന്ന് പറയുന്നത് അരി, ഗോതമ്പ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവരവരുടെ അന്നം കഴിഞ്ഞിട്ട് അതിൽ നിന്ന് 2.5% കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. കാര്യം എന്ന് വെച്ചാൽ അവർക്കും എന്തെങ്കിലും മിച്ചം വേണം. പക്ഷെ ഇന്നത്തെ അവസ്ഥയിൽ പല ആളുകൾക്കും കോടികളാണ് സമ്പാദ്യമായിട്ട് വരുന്നത്. അവരും ഈ 2.5% ഫോളോ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഒരാൾക്കും, അതായത് അർഹതപ്പെട്ടവർക്കൊക്കെ തിരിച്ച് കയ്യിലേക്ക് എത്തില്ല എന്നുള്ള സംഭവം. അപ്പം നമ്മുടെ കമ്പനിയുടെ ഒരു പോളിസി എന്ന് പറയുന്നത് 2.5% മാറ്റിയിട്ട് 20% നമ്മൾ ചാരിറ്റിയിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കമ്പനിയുടെ പോളിസി ആയിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇല്ല, ജാതി മതം നോക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ഇവിടെ നിങ്ങൾക്ക് ആകെയുള്ള എന്റർടൈൻമെന്റ് ഫിലിമും പിന്നെ മ്യൂസിക്കും ഒക്കെ ആണെന്ന് തോന്നുന്നു. ഇല്ല, എന്റർടൈൻമെന്റ് സിനിമ മ്യൂസിക് എന്ന് പറയുന്നതിൽ ആകെയുള്ളതെന്ന് പറയുന്നത് എനിക്ക് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞ അതേ പോയിന്റിലേക്ക് നമ്മൾ വരണേണ്, ഈ ഒരു സൗഹൃദം എന്ന് പറയുന്ന ഒരു സംഭവം എവിടെയുണ്ട് അവിടെ സിനിമ സംഗീതം ഇതിനൊക്കെ രണ്ടാം സ്ഥാനം എപ്പോഴും വരുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴും ഉള്ള ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ രണ്ടുപേരും മാത്രമല്ല ഇവിടെ ഉള്ളത്. നമ്മളൊരു 11 വാരിയേഴ്സ് എന്ന് പറയുന്ന 11 സുഹൃത്തുക്കൾ ഉണ്ട് നാട്ടിൽ. ഒരു 15 വർഷമായിട്ട് നമ്മൾ ഒരുമിച്ചുള്ളതാണ്. അതിലൊരു 6 പേര് ഇപ്പോൾ ദുബായിലുണ്ട്, 5 പേര് നാട്ടിലാണുള്ളത്. അവരെ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്. ചെറുപ്പം മുതലുള്ള ഫ്രണ്ട്സാണ്. അതെ, അപ്പോൾ നിഷാക്കാനും വളരെയധികം പ്രതീക്ഷിക്കുന്നുണ്ട് സംഭവം നമ്മളത്. ഏതായാലും നിങ്ങൾ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകട്ടെ. ഐക്കൺ ഓഫ് അറേബ്യ എന്നുള്ള ഐക്കൺസ് ഓഫ് അറേബ്യ ആണ് ഞാൻ പരിചയപ്പെട്ടത്. സർവേശ്വരൻ, നിങ്ങൾക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ. ഈ സൗഹൃദം ഒരിക്കലും മുളവട്ടാതെ നല്ല രീതിയിൽ തന്നെ പോകാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നമ്മൾ. ഐക്കൺ ഓഫ് അറേബ്യ, ഈ എപ്പിസോഡിനെ ഞാൻ ഐക്കൺസ് ഓഫ് അറേബ്യ എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ എപ്പിസോഡ് ഇന്ന് ഇവിടെ പൂർണ്ണമാകുകയാണ്. മറ്റൊരു എപ്പിസോഡുമായി എത്രയും പെട്ടെന്ന് ഞാൻ കണ്ടെത്തും.